രാജ്യം ഉറ്റുനോക്കുന്ന യു പി തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ അരയും തലയും മുറുക്കി എണ്ണയിട്ട യന്ത്രം പോലെയാണ് ബി ജെ പി പരിശ്രമിക്കുന്നത്. അതേസമയം ഒരു വർഷത്തോളമുള്ള തന്റെ നിശബ്ദമായ രാഷ്ട്രീയ നീക്കത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വൻ ജനാവലിയുമായി ഗോദയിലേക്ക് ഇറങ്ങിയ അഖിലേഷ് യാദവ് ആകട്ടെ യാദവ് വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള വിശാലമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു കാലത്ത് യു പിയിൽ അധികാരമുണ്ടായിരുന്ന മായാവതിയാകട്ടെ ചിത്രങ്ങളിൽ പോലും ഇല്ലാതെ പോകുന്നു. സംഘടനാ സംവിധാനം പോലും നേരാവണ്ണം പ്രവർത്തിക്കാത്ത കോൺഗ്രസ് പ്രിയങ്കയിൽ നിന്നും ചെറുതായി പ്രതീക്ഷിക്കുന്നുള്ളൂവെങ്കിലും ബി എസ് പിയെ മാറ്റി മൂന്നാമത്തെ ശക്തിയായി കോൺഗ്രസ് യു പിയിൽ മാറുമെന്ന പ്രതീക്ഷയാണ് പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും. ഇനി യു പി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെ ഒരു രംഗമാണ് കാണിക്കുന്നത്. യു പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ വെച്ച് തങ്ങളുടെ മുൻ സഖ്യപാർട്ടിയായിരുന്ന എസ് പി പാർട്ടിയുടെ നേതാവ് അഖിലേഷിനെ നേരിട്ട് കണ്ടപ്പോൾ കൈവീശി അഭിവാദ്യം ചെയ്യുന്ന പ്രിയങ്ക. സാമാന്യം ഒരു രാഷ്ട്രീയ മര്യാദയായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ അർത്ഥങ്ങളൊന്നും ഇതിൽ നിന്ന് അനുമാനിച്ചെടുക്കാൻ സാധ്യമില്ല. ഇത്തരം രാഷ്ട്രീയ മര്യാദകൾ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ സ്വാഭാവികം മാത്രമാണ്. ഒരു ഘട്ടത്തിൽ മുൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്നുവെങ്കിലും ബി ജെ പിയോട് കനത്ത തോൽവി ഏൽക്കേണ്ടി വന്ന ഓർമ്മ ഇരുവർക്കും ഉണ്ടെന്ന് മാത്രമല്ല, ഇക്കുറി തനിച്ചുള്ള രാഷ്ട്രീയ പ്രചരണമാണ് ഇരുവരും നടത്തുന്നത്. അഭിപ്രായ സർവേ ഫലങ്ങൾ പലതും ബി ജെ പിക്ക് നറുക്കു നൽകുമ്പോൾ യു പിയിൽ കാര്യമായ വോട്ടുകളോ സീറ്റുകളോ നേടാനായാൽ കോൺഗ്രസിനുള്ളിലെ നിർണായക കഥാപാത്രമായി മാറും പ്രിയങ്ക എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരിൽ പലതും പ്രിയങ്ക പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കർഷക സമരത്തിലെ തന്റെ ഇടപെടൽ ഇത്തരം രാഷ്ട്രീയ നേട്ടത്തിന് ഇട നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയങ്ക. അതേസമയം മായാവതിയിലുണ്ടായിരുന്ന സ്ത്രീ വോട്ടുകൾ പ്രിയങ്കയിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ബി എസ് പിയെ കടത്തിവിട്ട മൂന്നാമത്തെ ശക്തിയായി യു പിയിൽ കോൺഗ്രസ് മാറുമെന്നും പ്രിയങ്കയും കോൺഗ്രസും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പിൽ പഞ്ചറായ എസ് പിയുടെ സൈക്കിളിന് തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. എസ് പിക്ക് പണം നൽകുന്ന സകല പണപ്പെട്ടികളും ബി ജെ പി എന്നോ പൂട്ടിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പുകളിലെ കനത്ത തോൽവിക്ക് കാരണം തങ്ങൾക്കിടയിലെ കുടുംബ തർക്കമാണെന്ന് മനസ്സിലാക്കിയ അഖിലേഷ് ഇക്കുറി കുടുംബ തർക്കങ്ങളെല്ലാം പരിഹരിച്ചാണ് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനപ്പുറത്തേക്കും ബി എസ് പിക്ക് അപ്പുറത്തേക്കും ബി ജെ പിയും എസ് പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാക്കി മാറ്റാൻ യു പിയിലെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ അഖിലേഷിന് തുണയായിട്ടുണ്ട്. എല്ലാ സർവേ ഫലങ്ങളും ബി ജെ പിക്ക് വോട്ട് ചോർച്ച ഉണ്ടാക്കുമെന്ന് പ്രവചിക്കുമ്പോൾ അഖിലേഷ് അമിതമായ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തുന്നില്ല. ജാതി കാർഡുകൾക്കപ്പുറത്തേക്ക് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ വിതച്ച ബി ജെ പി അത് മുളയ്ക്കുമോ എന്ന പരീക്ഷണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടത്തുന്നത്. അവിടെ കരുതലോടെയാണ് അഖിലേഷിന്റെ നീക്കം. വിവിധ പിന്നാക്ക വിഭാഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് അഖിലേഷിന് ബി ജെ പിക്കെതിരെ ശക്തമായ ഒരു നീക്കം നടത്താനുള്ള ശ്രമവും ഇതിനിടെ നടക്കുന്നുണ്ട്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട് അഖിലേഷ് യാദവിന്. അമിത്ഷാ നേരിട്ടെത്തിയാണ് പ്രചരണങ്ങളും തന്ത്രങ്ങളും സജീവമാക്കുന്നത്. മുസാഫർനഗർ കലാപത്തിലെ വർഗീയ ധ്രുവീകരണം മുൻ തെരഞ്ഞെടുപ്പിൽ തുണയായപ്പോൾ ഇക്കുറി അമിത്ഷാ തന്റെ പ്രചരണം തുടങ്ങിയതുപോലും മുസാഫർ നഗറിൽ തൊട്ടായിരുന്നു. അതേസമയം യോഗിയെ തളയ്ക്കാൻ അത്ര എളുപ്പമല്ലെന്ന് പറയുന്ന സമയത്തും യാദവ ഇതര വോട്ടുകളും ബ്രാഹ്മണ വിഭാഗത്തിന്റെ വോട്ടുകളും യോഗിക്കെതിരാണെന്ന കണക്കുകൂട്ടലുകളും യു പിയിൽ നിന്ന് വരുന്നുണ്ട്. യോഗിയുടേത് ഠാക്കൂർ രാജ് എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. പക്ഷേ യോഗിയെ മാത്രം മുൻനിർത്തിയല്ല ബി ജെ പി തന്ത്രങ്ങൾ മെനയുന്നത്. അമിത്ഷാ നേരിട്ടെത്തിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. യു പി ഉറപ്പല്ലേ എന്ന് സ്വാഭാവികമായും ചോദിക്കാമെങ്കിലും അമിത്ഷായുടെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. വോട്ടിലും സീറ്റിലും കാര്യമായ കുറവ് വരുത്താതെ അധികാരം നിലനിർത്തുക തന്നെയാണ് അമിത്ഷായുടെ സ്ട്രാറ്റജി. വോട്ടർമാർ എന്തു ചിന്തിക്കുന്നു എന്ന സാമാന്യം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചോദിക്കുന്ന ചോദ്യത്തിനപ്പുറം യു പിയിലെ ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കം വിജയിക്കാൻ സാധ്യത തന്നെയാണെന്നാണ് കണക്കുകൂട്ടൽ. എന്നിരുന്നാലും ചുവന്ന തൊപ്പിക്കാരൻ അഖിലേഷിന് എന്ത് നേടാനാകുമെന്ന ആകാംക്ഷയും ചെറുതല്ല. Way2nikah.com, the exclusive Muslim matrimonial site.